من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره ومقداره وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم سنهم الله ستة وشاس الله رب العزة ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തുമാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവന്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒട്ടേറെ സഹോദരന്മാരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള തേട്ടങ്ങൾ, രോഗങ്ങളും വ്യത്യസ്തമായ പ്രശ്നങ്ങളുമായി ഈ വിശുദ്ധമായ മാസത്തിൽ തന്നെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളത്, അല്ലാഹു അവരുടെ ഓരോരുത്തരുടെയും എല്ലാവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കുകയും രോഗങ്ങളിൽ നിന്ന് അല്ലാഹു മുക്തമാക്കുകയും കടങ്ങൾ ബാധ്യതകൾ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ ദിവസത്തിന്റെയും മാസത്തിന്റെയും ഹക്ക് കൊണ്ട് അല്ലാഹു അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ പരിശുദ്ധമായ ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സ്ത്രീകളെ ഉദാഹരിക്കുകയാണ്. വ്യത്യസ്തമായ സ്വഭാവങ്ങളിൽ നിൽക്കുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദാഹരിക്കുകയാണ്. അല്ലാഹു ആദ്യം അതിലെ ആദ്യപ്രധാനമായി രണ്ടുപേരെ ആദ്യം ഉദാഹരിക്കുകയും പിന്നെ രണ്ടുപേരെ അല്ലാഹു ഉദാഹരിക്കുകയും ചെയ്യുകയാണ്. ആദ്യം ഉദാഹരിച്ചത് അല്ലാഹു സത്യവിശ്വാസികളായ സത്യവിശ്വാസത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി നിയുക്തരായ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെയാണ്. രണ്ടാമത് അല്ലാഹു ഉദാഹരിച്ചത് ലോക ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളെന്ന് പുണ്യനബി തന്നെ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ചക്രവർത്തിയായിരുന്ന ഫറോവയുടെ ഭാര്യാപദം അലങ്കരിച്ചിരുന്ന ആസിയ എന്ന മഹദിയെ കുറിച്ചാണ്. മറ്റൊരാൾ സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയം റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ഈ പ്രധാനപ്പെട്ട ചർച്ച നമ്മൾ വളരെ ആവേശത്തോടെ കാണുകയാണ്. ഒന്നാമത്തെ ചർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ കുറിച്ചാണ്. പക്ഷേ അവരെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു എന്നാണ്. സത്യനിഷേധികൾക്കുള്ള മാതൃകകൾ അല്ലാഹു പറയുന്നു എന്നാണ്. സത്യനിഷേധികളായ ആളുകൾക്ക് ഏറ്റവും നല്ല മാതൃകകൾ എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തിന്റെ ഉദാഹരണവും സത്യനിഷേധത്തിലേക്ക് പോയപ്പോഴുണ്ടായി തീർന്ന സ്ത്രീകളുടെ അപജയവും. അത് പക്ഷേ ഒരു വലിയ രണ്ട് വലിയ പ്രവാചകന്മാരുടെ ചാരെ ജീവിച്ചവർക്ക് പോലും സംഭവിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചിലപ്പോൾ ചില സാഹചര്യങ്ങളെല്ലാം സമുദായത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ജീവിത പരിസരത്തിന്റെ ഒക്കെ നന്നായി എന്ന് വന്നാലും
അവിടെയും ചീത്തയാകുന്ന രീതിയിലുള്ള അവസ്ഥകൾ സംജാതമാകാനുള്ള കാരണങ്ങളാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ പറഞ്ഞു, ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. സത്യനിഷേധികൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഒന്ന് നൂഹിന്റെ ഭാര്യ അലൈഹിസ്സലാം, മറ്റൊന്ന് വഇംറഅത ലൂത്ത് ലൂത്തിന്റെ ഭാര്യ അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം. രണ്ടുപേരെയും അല്ലാഹു പറയുന്നു, കാനത്ത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, അവരിരുവരും നമ്മുടെ സച്ചരിതരായ രണ്ട് അടിമകൾക്ക് കീഴിൽ ജീവിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിച്ചവരാണ്. പക്ഷേ ഫഖാനതാഹുമ അവർ രണ്ടുപേരും ആ രണ്ടുപേരെയും വഞ്ചിച്ചു, അവരിരുവരെയും വഞ്ചിച്ചു, അവരുടെ പ്രബോധനങ്ങളെ, അവരുടെ സച്ചരിതമായ ജീവിതത്തെ. അവരേതൊരു പ്രബോധനത്തിലേക്കാണോ, ഏതൊരു ബോധ്യത്തിലേക്കാണോ, ഏതൊരു സന്ദേശത്തിലേക്കാണോ വിളിച്ചത് ആ സന്ദേശങ്ങളെ, ഫഖാനതാഹുമ അവർ രണ്ടുപേരും വഞ്ചിച്ചു. അപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അവർക്ക് പക്ഷേ സത്യനിഷേധത്തിന്റെ കൂടെയായിരുന്നു താല്പര്യം. അങ്ങനെ അവർ രണ്ടുപേരോടും അല്ലാഹു പറയുന്നതായി ഖുർആൻ പറയുന്നു, ഉദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, നിങ്ങൾ നരകാഗ്നിയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അങ്ങനെ പ്രവേശിക്കുന്ന ആളുകളോടൊപ്പം എന്ന് അല്ലാഹു പറയുന്നു. ഇരുവരുടെയും സഹചാരിത്വം, ഇവർ ഇരുവർ രണ്ടുപേരും കൂടെയുള്ള രണ്ട് മഹാപ്രവാചകന്മാരോട് കൂടെയുള്ള ജീവിതം പോലും അവരെ രക്ഷപ്പെടുത്തിയില്ലെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത് പടച്ചതമ്പുരാൻ പറഞ്ഞതാണ് ഞാൻ സൂചിപ്പിച്ചത്, അതിൽ ഒരാൾ മഹദി ആസിയയാണ്. ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, വല്ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയാകുന്ന ഒരു മഹിളാമണി സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള ഉദാഹരണമാണ്. സത്യവിശ്വാസികൾക്ക് അത് നല്ല ഉദാഹരണമാണ്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? പടച്ചവനെ, സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണേ എന്ന് പ്രാർത്ഥിച്ചവരാണ്. അതിനു കാരണം അത്രമേൽ ഭീകരമാം വിധമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. അവരതുകൊണ്ട് തന്നെ പറഞ്ഞു, അല്ലാഹുവേ, ഫറോവയിൽ നിന്നും അവന്റെ ഈ ക്രൂരതയിൽ നിന്നും, അതുപോലെ തന്നെ അക്രമികളായ ആളുകളിൽ നിന്ന്, അതായത് അവന്റെ കിങ്കരന്മാരുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവരെ ഭീകരമാംവിധം പീഡിപ്പിക്കുമ്പോ, അതീവ ഭീകരമാംവിധം അവരെ മരുക്കാട്ടിലിട്ട് വലിയ കരിങ്കൽ പാറകൾ പോലും അവരുടെ ശരീരത്തിൽ വച്ചുകൊണ്ട് അങ്ങനെ ഭീകരമായ മർദ്ദനം നടത്തുമ്പോ, അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവെ എനിക്ക് സ്വർഗം തരണം, റബ്ബ് ഇബ്നിലി ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവെ നിന്റെ അടുക്കൽ, റബ്ബ് ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ ചാരെ, അതായത് നിന്റെ സുഹൃതങ്ങളുടെ ചാരെ, നിന്റെ സാന്നിധ്യത്തിന്റെ ചാരെ, സ്വർഗഭൂമിയിൽ വച്ച് അവിടെ ഒരു മനോഹരമായ വസതിയിൽ നീ എന്നെ പാർപ്പിപ്പിക്കണമേ എന്ന പ്രാർത്ഥന നടത്തിയയാളാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ആ ഭീകരനായിരുന്ന ഭരണാധികാരിക്ക് ഒരു സ്പർശനം കൊണ്ട് പോലും അങ്ങനെ ഒരു സുഖമെടുക്കാൻ കഴിയാതെ പോയിരുന്നു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാനാവുന്നത്. ഞാൻ ഈ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, സ്ത്രീ എന്ന് പറയുന്നതിനെ രണ്ടു രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ വിഭച്ഛേദിച്ചു തരുന്നുണ്ട്. നന്മയോടുകൂടെ ജീവിക്കാൻ ഏത് സാഹചര്യത്തിലും പറ്റും, എത്ര ഭീകരനായ ഭരണാധികാരിയുടെ മുമ്പിലും പറ്റും. അത്തരം ഭീകരമായ ഭരണകൂടങ്ങളുടെ ജീവിതങ്ങളുടെയും അത്തരം ഭരണ സംവിധാനങ്ങളുടെയും കാലത്തും തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു ജീവിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അല്ലാഹു പറയുക. അതുപോലെ തന്നെയാണ് മറിയം. മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോഴും ഖുർആൻ പറഞ്ഞു, സ്വന്തം ജീവിതത്തെയും ശരീരത്തെയും ഇത്രമേൽ പവിത്രമായി കണ്ട ഒരു പെൺകുട്ടി. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഷയെ ഞാൻ കാൽപ്പനികമായി പറഞ്ഞാൽ അത് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അത്രമേൽ പവിത്രമായ ധർമ്മനിഷ്ഠയുടെ ജീവിതം നയിച്ചിരുന്ന ഒരു പെണ്ണ് തൊട്ടപ്പോ, അല്ലാഹു പറയുന്നു, ആ പെണ്ണ് തൊട്ടപ്പോ ഉണങ്ങി നിന്നിരുന്ന ഒരു ഈത്തപ്പന മരം ഒന്ന് പഴുത്ത് അത് പുഷ്പിണിയായി മാറുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അതുകൊണ്ടാണ് ആ പെണ്ണിനോട്, അതായത് സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു അൻഹയോട്
നീ ഗർഭിണിയായ ഘട്ടത്തിൽ ആ ഉണങ്ങി നിന്ന ആ ഈത്തപ്പന മരം ഒന്ന് പിടിച്ചു വലിക്കൂ, നിന്റെ അടുക്കലേക്ക് വലിക്കൂ. തുസാഖത്തിയിലേ, അപ്പോ നിനക്ക് ചാടിക്കിട്ടും, അതിമനോഹരമാം വിധം നിനക്ക് നല്ല ഫലം, നല്ല പഴം കിട്ടും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യത്തിൽ ജീവിച്ചയാളാണ് മറിയം റളിയല്ലാഹു അൻഹ. പ്രത്യേക ഔദാര്യത്തിലാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത്രേ. മറിയം വളരെ രഹസ്യമായ ഒരു അറയിൽ ജീവിച്ചിരുന്നു. അവിടെ ജീവിക്കുമ്പോ അവിടേക്ക് ചെല്ലാൻ അനുവദിക്കപ്പെട്ട ഒരേ ഒരാൾ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ സ്ത്രീയുടെ, അതായത് മറിയം റളിയല്ലാഹു അൻഹയുടെ റിലേറ്റീവ് ആണ്. അവിടേക്ക് ചെല്ലുമ്പോ കുല്ലമാ ദഖല അലൈഹാ സക്കറിയൽ മിഹ്റാബ്, അവരെപ്പോഴും ചെല്ലുമ്പോഴൊക്കെ കണ്ടിരുന്നത് വജദ ഇൻദഹാ റിസ്ഖ, അവിടെ ഭക്ഷണം കണ്ടിരുന്നു. ഭക്ഷണം ആ സമയത്ത് കാണുന്നതിന്റെ അത്ഭുതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കിലൂടെ പറയുന്നുണ്ട്. ഖാല യാ മറിയമോ അന്നാലക്കി ഹാദാ, എവിടുന്ന ഈ ഭക്ഷണം കിട്ടിയത്? അന്നാലക്കി ഹാദാ, എവിടുന്നാണ് ഈ ഭക്ഷണം ലഭ്യമായത്? കാരണം ഇത് കിട്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ലല്ലോ. ഈ ഭക്ഷണം കിട്ടേണ്ട ഒരു സാഹചര്യത്തിലല്ല, ഈ ഫലം ഇപ്പോ കിട്ടേണ്ടതല്ല, ഈ പഴം ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ വരേണ്ടതല്ല, കാരണം ആ ഒരു കാലാവസ്ഥയല്ല. പക്ഷെ എന്താണ്, എവിടുന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത്? അന്നാലക്കി ഹാദാ മറിയം, ഇത് എവിടുന്ന് കിട്ടി? അത് പറയുമ്പോഴാണ് മറിയം റളിയല്ലാഹു അൻഹ പറയുന്നത്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹു തന്നതാണ്, എന്റെ രക്ഷിതാവ് എന്റെ അടുക്കൽ കൊണ്ടു തന്നതാണ് എന്ന് മറിയം റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോഴാണ് മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിലേക്ക് പോകുന്ന സക്കറിയ നബി അലൈഹിസ്സലാം, തന്റെ ജീവിതത്തിന്റെ അസ്തമാനത്തോട് അടുത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്ന സക്കറിയ നബി അലൈഹിസ്സലാം, ഊഷരമായൊരു മരുക്കാട് പോലെ ഇനിയൊരു തെളിനീരോ ഇനിയൊരു ഇളം കാറ്റോ തന്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പിക്കുന്ന കാലത്ത് നിൽക്കുന്ന സക്കറിയ നബി അലൈഹിസ്സലാം, അവിടെ നിന്നാണ് സക്കറിയ നബി ചോദിക്കുന്നത്, അവിടെ നിന്നിട്ടാണ് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വരുന്നത്, അല്ലാഹുവേ റബ്ബി ഹബിലി ദുർരിയത്തൻ തയ്യിബത്തൻ, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരോ, എനിക്കൊരു കുഞ്ഞിനെ തരോ. എന്റെ ജീവിതത്തിന്റെ ഈ ഊഷരമായ ഘട്ടത്തിൽ വാർദ്ധക്യം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അതിന്റെ എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും വന്നുപോയ കാലത്ത് എനിക്കൊരു കുഞ്ഞിനെ തരൂ. അങ്ങനെ കുഞ്ഞിനെ തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുമ്പോൾ ഒറ്റ കാര്യമാണ് സക്കറിയ നബിയുടെ മുമ്പിലുള്ളത്, ഒരിക്കലും കിട്ടാത്ത പഴം മറിയമിന്റെ മുമ്പിൽ കൊടുത്ത അല്ലാഹ്. ഈ സമയത്ത് നിന്നോടുള്ള ചോദ്യം അത് തന്നെയാണ്, ഒരിക്കലും കിട്ടാത്ത ഒരു കനി പോലെ എനിക്കൊരു കുഞ്ഞിനെ നിനക്കും തരാൻ കഴിയും, അള്ളാഹുവേ നീ എനിക്ക് തരണേ എന്ന പ്രാർത്ഥനയിൽ നിന്നാണ് മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞു പിറന്നത്. അതായത് സക്കറിയ നബിക്ക് ഒരു യഹ്യ പിറന്നത് അലൈഹിസ്സലാം. ഞാൻ ഇത് രണ്ടും കൂടി ഇങ്ങനെ പറയാൻ കാരണങ്ങൾ, സ്ത്രീ എന്ന് പറയുന്നതിനെ കുറിച്ച് ഏറ്റവും മനോഹരവും കാൽപ്പനികവുമായി വിവരിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രന്ഥത്തിലാണ് ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞ മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ച് മാത്രം ഒരു അധ്യായം, മറിയം എന്നൊരു അധ്യായം. സ്ത്രീകളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമായി സൂറത്തു നിസാ സ്ത്രീകളെ കുറിച്ച് പറയുകയും സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയുകയും ചെയ്തത് ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ചിലപ്പോ ചില ആളുകൾ പറഞ്ഞേക്കും, സ്ത്രീയെ അടിമയാക്കി വെക്കുന്നത് പോലെ വെക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന്. അല്ല, അറിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിറുകൾ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകുമ്പോൾ അവർ പറയുന്നുണ്ട്, അത് സ്ത്രീയെ അടിമയാക്കാനല്ല പറഞ്ഞത്, അത് സ്ത്രീയെ കാത്തുകൊള്ളാനും സുരക്ഷിതമായി അവളെ കൊണ്ടു നടക്കാനും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നിനക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണ്. സാധാരണ നമ്മൾ അറബിയിൽ ഖവ്വാം എന്ന് പറയുന്നത് സെക്യൂരിറ്റി പേഴ്സണാണ്. ഒരാൾ സെക്യൂരിറ്റി പേഴ്സൺ ആകുമ്പോൾ അയാളെ ഖവ്വാം എന്ന് അറബിയിൽ പറയാം. അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖ് ഷഅറാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്,
അന്ന ഹാദ ലായ യഅനി ഹാദ അന്ന ലായത്തുൽ കരീമത തുഅക്കിദു അല റിജാലി തഅസീറ വ തക്രീമൽ മർഅ. ഈ ആയത്ത് പഠിപ്പിച്ചു തരുന്നത് തഅസീസ വ തക്രീമൽ മർഅ, സ്ത്രീയെ ബഹുമാനിക്കുകയും സ്ത്രീയുടെ പവിത്രതയെ കൂടുതൽ കരുതലോടെ കാണുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കാനാണ് പുരുഷനോട് സ്ത്രീക്കുമേൽ നീ ഒരു സുരക്ഷിത വലയം തീർക്കേണ്ടവനാകുന്നു എന്നല്ലാഹു പറയാൻ കാരണം. ഈ ജീവിതത്തെ ഇത്രമേൽ പ്രായോഗികമാക്കിയ ഒരാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അവസാനത്തെ പ്രസംഗം, അവിടുത്തെ അവസാനത്തെ വസീയത്തിലും നിങ്ങൾക്ക് കാണാനാകുന്ന ഒരു കാര്യമുണ്ട്, ഇസ്തൗസു ബിന്നിസാഇ ഖൈറ ഫഇന്നഹുന്ന അവാനിൻ ഇൻദകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ് വഅനായിഷത റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്ത്രീകളോട് നന്മ ചെയ്യണേ, അതാണ് എന്റെ ഏറ്റവും അവസാനത്തെ ഉപദേശം. ഇസ്തൗസു ബിന്നിസാഇ ഖൈറൻ, നിങ്ങൾ സ്ത്രീകളോട് നന്മ ചെയ്യണേ, അവളെ അപമാനിക്കാതിരിക്കണേ, അവളുടെ ധർമ്മനിഷ്ഠയെ നിങ്ങൾ കൃത്യമായി പാലിക്കണേ, അവരുടെ പവിത്രതയെ നിങ്ങൾ സൂക്ഷിക്കണേ. അവർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മറ്റു വഴികളിലേക്ക് പോകാത്ത വിധം നിങ്ങളെ സുരക്ഷിതമായ ഒരു ഇടമെന്ന നിലയിൽ കാണുന്ന ഒരു വിഭാഗം ആളുകളാണ്. നിങ്ങൾ അവരെ, അതായത് അവരെ ഭാര്യമാരായി സ്വീകരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അഖത്തുമുഹു നബി അമാനത്തില്ല, അവരെ ഭാര്യമാരായി നിങ്ങൾ സ്വീകരിക്കുമ്പോ നിങ്ങൾ ചെയ്ത പണി അവരുമായി ഒരു അമാനത്ത് ഉറപ്പിച്ചു. നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കാമെന്നും ഭക്ഷണം നൽകാമെന്നും ജീവിതത്തിന്റെ എല്ലാ വഴിയിലൂടെയും നടന്നു പോകുമ്പോ നിന്നെ ചേർത്ത് പിടിക്കാമെന്നും, നിന്നെ ചേർത്ത് പിടിക്കാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബി അമാനത്തില്ല, അത് അല്ലാഹു തന്ന ഒരു അമാനത്താണ്. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം പുണ്യനബി അതിന്റെ അവസാനത്തെ വാക്കുപോലെ പറയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അല്ലാഹുവിന്റെ വചനം കൊണ്ടാണ് അവരുടെ ശരീരത്തെ നിങ്ങൾക്കായി അവർ നിങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി തേടിയത്, അപ്പോൾ അവരത് തന്നത്. അതുകൊണ്ട് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും മാന്യൻ, ഏറ്റവും നല്ലവൻ, ഉത്തമൻ, അവൻ നിങ്ങ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളോട് നന്മ ചെയ്യുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് നന്മ ചെയ്യുന്നയാണ്. കാരണം ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ പൂരണം നടക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചയാളാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിക്ക് വഹി വന്നപ്പോ ആദ്യം ഓടിയത് എങ്ങോട്ടാ? ഒരു പുരുഷന്റെ മുമ്പിലേക്കല്ല, തന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ചെന്ന് പറയുന്നതും അതാണ്. ഖദീജ സമ്മിലൂനീന, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടോ. അവിടെ കുറച്ചുകൂടി കാൽപ്പനികമായി അതിനർത്ഥം വെച്ചാൽ പ്രണയത്തിന്റെ പുതപ്പ് കൊണ്ട് എന്നെ ഒന്ന് ആലിംഗനം ചെയ്യുമോ എന്നായിരുന്നു ഖദീജ ചോദിച്ചത്, ഖദീജയോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ എന്തിനു വിഷമിക്കണം, നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ, നിങ്ങൾ ആലംബമില്ലാത്തവന് ആലംബം നൽകിയയാളാണ്, അനാഥനെ ചേർത്ത് പിടിച്ച ആളാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി പരിശ്രമിച്ച ആളാണ്. ഏതെങ്കിലും അതിഥിയായി ഒരാൾ വന്നാൽ ആ ആതിഥേയത്വത്തെ അത്രമേൽ സുന്ദരമാക്കിയ ആളാണ്. പാവപ്പെട്ട മനുഷ്യനു വേണ്ടി ജീവിച്ച താങ്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൈവടിയുമോ നബിയെ എന്ന് ചോദിച്ചു സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ സാന്ത്വനം കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയും സ്ത്രീ തന്നെയാകുന്നു എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതെന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നതും അങ്ങനെയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. ഖുർആനോട് പറഞ്ഞ പ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹുവിന്റെ വല്ലാത്ത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്
നിങ്ങളുടെ ഇണകളെ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു തന്നു. മിൻ അൻഫുസിക്കും, എന്നിട്ട് എന്തിനു അങ്ങനെ ചെയ്തത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് ജീവിതത്തിന്റെ സകലമാന നെരുപ്പോടുകൾക്കും ഇടയിൽ നിന്നൊന്ന് വന്നാൽ, തീക്കാറ്റ് വീശുന്ന കൊടുങ്കാറ്റ് പിടിച്ച കാലത്ത് നിന്ന് തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ സുക്കൂൻ ഉണ്ടാവാൻ ഏറ്റവും നല്ലത് ഒന്ന് പ്രണയത്തോടെ ഒന്ന് ആലിംഗനം ചെയ്ത് കിട്ടുന്ന നേരമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ലിതസ്കുനു ഇലൈഹാന, അവിടെ ആ പ്രയോഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവളിലേക്ക് നിങ്ങളൊന്ന് ശാന്തമാകാൻ എന്ന് പറയുകയാണ്. നിങ്ങൾ ഇരുവരും ശാന്തമാകാൻ എന്നല്ല, ഒരാലിംഗനം അവൾക്കും ശാന്തി നൽകുന്നുണ്ട്. പക്ഷെ ആലിംഗനത്തിന്റെ ശാന്തിയുടെ വലിയ ഭാഗം അനുഭവിക്കുന്നത് പുരുഷനാകുന്നു എന്ന് പറയാനാണ് പടച്ച തമ്പുരാൻ ലിതസ്കുനു എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ അവളിലേക്ക് ഒഴുകിച്ചെന്ന് ശാന്തമാവുക. ലിതസ്കുനു ഇലൈഹാ, സുക്കൂനാവുക. അതുകൊണ്ട് സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഖുർആന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ജീവിതത്തിലേക്ക് എമ്പാടും നോക്കിയാൽ നമുക്കത് കാണാം. സ്ത്രീ ശാന്തിയാണ്, സമാധാനാണ്. നബി തിരുമേനി വിഷമിച്ചു നിന്ന സമയങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സമാധാനം, അവിടുന്ന് വിഷമിച്ചു നിന്ന മറ്റൊരു ഘട്ടത്തിൽ മറ്റൊരു ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നബിയെ നിങ്ങൾ ഇപ്പോ എന്താണ് ആഗ്രഹിക്കുന്നത്? ഹുദൈബിയയിലാണ് ആ സന്ദർഭം. ഹുദൈബിയ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വരുന്ന സ്വഹാബാക്കളുമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ പോവാൻ, 1400 വരുന്ന സ്വഹാബാക്കൾ ഹിജറയുടെ 8-ാമത്തെ വർഷം മദീനയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് മക്കയുടെ അതിർത്തി കടന്നു ചെല്ലുമ്പോഴാണ് ശത്രുക്കളിൽ നിന്ന് ഒരാൾ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോ ഈ വർഷം ഇവിടേക്ക് ഉംറക്ക് വേണ്ടി വരാനും പ്രവേശിക്കാനുമുള്ള യാതൊരു അനുവാദവും ഞങ്ങൾ തരില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സമാധാനത്തോടെ കേട്ടു അത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു സന്ധി ചെയ്തു അവർ. ഞാൻ ആ സന്ധിയെ പലപ്പോഴും പരാമർശിച്ചത് കൊണ്ടും സമയത്തിന്റെ പരിമിതി കൊണ്ടും ഞാൻ അത് പറയുന്നില്ല. ആ സന്ധി കഴിയുമ്പോ അത് വല്ലാതെ വിഷമിപ്പിച്ചത് സഹാബാക്കളെയാണ്. കാരണം ആ സന്ധിയിൽ മുഴുക്കയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തെ, കുറച്ചുകൂടി പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടെ ശത്രുവിന്റെ എല്ലാ ഡിമാൻഡും കേട്ട് കീഴടങ്ങുന്ന പോലെ നിന്നു എന്ന് സഹാബാക്കൾക്ക് തോന്നിപ്പോയ സന്ദർഭമാണത്. അതായത് മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും അമുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ ഞങ്ങൾ അവരെ സ്വീകരിക്കുമെന്നും തിരിച്ചാണെങ്കിൽ സ്വീകരിക്കാതെ തിരിച്ചു വിട്ടേക്കണം എന്ന് പോലും പറഞ്ഞു വെച്ച ഒരു സന്ധി. വല്ലാത്ത ഉദ്യോഗത്തോടെയും ആഗ്രഹത്തോടെയും പരിശുദ്ധമായ കഅബത്തു ശരീഫ കാണാൻ വേണ്ടി അത്രയേറെ ദൂരം യാത്ര ചെയ്തു വന്ന അവരോട് കടക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ഷാഠ്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനത്തോടെ സമ്മതിച്ചു നിന്ന സന്ധി. ആ സന്ധിയിൽ നിന്ന് പോകണം പ്രവാചകനെ തിരിച്ച് മദീനയിലേക്ക്. ആ സമയത്ത് മദീനയിലേക്കുള്ള യാത്രയിൽ അങ്ങനെ പോകണമെങ്കിൽ ഉംറ ചെയ്യാൻ ഇഹ്റാം കെട്ടിയതാണ്. അതുകൊണ്ട് കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ ബലിയെറുക്കണം, എന്നിട്ട് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകണം, എന്നിട്ട് മദീനയിലേക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വിഷണ്ണനായി തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഹദി അറുക്കണം, എന്നിട്ട് തിരിച്ചു മദീനയിലേക്ക് പിന്നെ ഹലാലായതിനു ശേഷം നിങ്ങൾ തഹല്ലുലായതിനു ശേഷം തിരിച്ചു നടക്കണം. ഒരാളും അനങ്ങുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ മൗനത്താൽ പ്രതിഷേധിക്കുന്ന പോലെ നിൽക്കുകയാണ്. ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിഷമത്തിലായി. നബി തിരുമേനി പറയാണ്, ഫൻഹറു തുമ്മാ അഹ്ലിഖു, നിങ്ങൾ എണീക്കൂ, നിങ്ങൾ പോയി ബലിമൃഗങ്ങളെ അറുക്കൂ, എന്നിട്ട് തലമുണ്ടനം ചെയ്യൂ, എന്നിട്ട് തിരിച്ചു പോ. പക്ഷെ റസൂൽ പറയുമ്പോഴും കേൾക്കാതെ നിൽക്കുകയാണ് സ്വഹാബാക്കൾ. ആ സമയത്തും ഫഹസുനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ആകെ വിഷമത്തിലായി. വദഖല അലാ ഉമ്മി സലമത്ത, ഉമ്മു സലമയുടെ അടുക്കൽ ചെന്നു. അസ്മ അല്ല, ഉമ്മു സലമയാണ്, ഉമ്മു സലമയുടെ അടുക്കൽ ചെന്നു. അപ്പൊ ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ നബിയല്ലാ ആ തുഹിബ്ബു ദാലിക, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടോ മദീനയിലേക്ക് തിരിച്ചു പോകാൻ? അപ്പോ നബി തിരുമേനി പറഞ്ഞു, അതെ, എങ്കിൽ നബിയെ ഉഖ്റുജ് തുമ്മലാ
നബി ഒറ്റ കാര്യം ചെയ്യൂ, അങ്ങൊന്നും ഇനി മിണ്ടരുത്, അങ്ങ് പോയി ബലിയർക്കണം. അങ്ങ് എന്നിട്ട് അങ്ങയുടെ തലമുണ്ടനം ചെയ്യാനുള്ള ആളെ വിളിക്കണം, എന്നിട്ട് തലമുണ്ടനം ചെയ്യണം, എന്നിട്ട് മദീനയിലേക്ക് താങ്കൾ പോകണം. അങ്ങ് പോകുമ്പോ അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പിന്നെ മറ്റൊരു രക്ഷയും ഉണ്ടാവില്ല, അവരങ്ങയുടെ കൂടെ വരും എന്ന് പറഞ്ഞു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഒരു നിർണായക വേളയിൽ നിങ്ങൾക്ക് ഉപദേശം കിട്ടണോ? ഉപദേശം ആകെ കിട്ടി കുഴപ്പാവണമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിർണായക വേളയിൽ മുഹമ്മദ് മുസ്തഫക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശമാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നൽകിയത്. അപ്പൊ ഒരു സ്ത്രീ സാന്ത്വനം, അതുകൊണ്ടാ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അവൾ വലിയ ആ അർത്ഥത്തിൽ അവൾ വലിയ ശക്തിയും ശക്തിയും. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്രയിക്കുന്നത്, അവരുടെ സാന്ത്വനം, അവരുടെ സമാധാനപ്പെടുത്തൽ അതെപ്പോഴും ഉണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, നബി തിരുമേനിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്താണ് നബി ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്തെ കുറിച്ച് പറയാറുള്ളത് ആമുൽ ഹുസ്ന്, ദുഃഖകാലം. കാരണം അത്രമേൽ വലിയ ദുഃഖകാലമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ നഷ്ടപ്പെട്ട കാലം. ആ കാലത്താണ് റസൂലുള്ള ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയായത്. ആ കാലത്താണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പരിഹസിക്കപ്പെട്ടത്. മറ്റൊരു സമയത്ത് അങ്ങനെ പരിഹസിക്കപ്പെടുമ്പോ ഖദീജ തുണയായി നിൽക്കുമായിരുന്നു. ഒരിക്കൽ പരിഹസിച്ചു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ദരിദ്രൻ, ഒന്നിനും കൊള്ളാത്തവൻ. അപ്പൊ ഓടി വന്ന് ഖദീജ പറയുന്നു, ദരിദ്രനല്ല, ഇന്നു മുതൽ വലിയ സമ്പന്നനാണ്, എന്റെ അനന്തലക്ഷങ്ങൾ, എന്റെ സമ്പത്ത്. വലിയ സമ്പന്നയായിരുന്നു ഖദീജ. അതുകൊണ്ട് പറഞ്ഞു, ഖദീജ പറഞ്ഞു ഇങ്ങനെ, എന്റെ സമ്പത്ത് മുഴുവനും ഇന്നു മുതൽ മുഹമ്മദ് മുസ്തഫയുടേതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എവിടെയൊക്കെ അപമാനിക്കപ്പെടുമോ അവിടെയൊക്കെ ഓടിയെത്തി. ആ ഖദീജ പോയതിനു ശേഷമുള്ള ഒരു സംഭവമുണ്ട്. അപ്പോഴും ഒരു പെൺകുട്ടിയാണ് ഓടി വരുന്നത്, അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകൾ വരുന്നതിനെ കുറിച്ച് മലയാളത്തിന്റെ മഹാനായ കവി തന്നെ പറയുന്നത് നമ്മളൊന്നിങ്ങനെ കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുക്കെ ചെളി വാരിയെറിഞ്ഞ് ശത്രുക്കൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകരെ മർദ്ദിച്ച് അവിടെ നിന്നിങ്ങനെ അവിടുത്തെ കുടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭമാണ്. ആ സമയത്തെ വള്ളത്തോട് പറയുന്നുണ്ട്, ഒരു ഗജം കണക്കെയാണ് പതുക്കെ പതുക്കെ ആ മഹാമനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. അത് കണ്ടപ്പോ പരിശുദ്ധ റസൂലിന്റെ ശരീരം മുഴുക്കെ ചെളിയാണ് എന്ന് കാണുമ്പോ ആമൂർദ്ധപാദം ചെളിമൺ പുരണ്ട് പിതാവിനെ കണ്ട അതിവമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടുഴലാണ്ട പുത്രി എന്ന് ഫാത്തിമയെ കുറിച്ച് പറയുന്നത് കാണുക. ആമൂർദ്ധപാദം പൊടിമണി പുരണ്ട് ശരീരമാസകലം പൊടി, അങ്ങനെ വന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കണ്ടപ്പോ താൻ താൻ കുളിപ്പിപ്പതിനായി, തനിക്കു തന്നെ കുളിപ്പിപ്പിക്കണം, കുളിപ്പിക്കണം, അതിനുവേണ്ടി പിതാവിനെ പിടിച്ചിരുത്തി. വള്ളത്തോട് പറയുന്നു, പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി പകർന്ന കുംഭോദകത്തോടുകൂടെ താതന്റെ ഗാത്രത്തിൽ ആപതിച്ചു കുമാരിയാൽ തൻ ചുടുകണ്ണുനീരും. തന്റെ പിതാവിനെങ്ങനെ പിടിച്ചിരുത്തിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മുറിപ്പാടുകളിലെ ചെളി കണ്ടപ്പോ മകളുടെ കണ്ണിങ്ങനെ ഒഴുകിപ്പരന്ന് പരിശുദ്ധ റസൂലിന്റെ പൂമേനിയിൽ ഇങ്ങനെ ചാടിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ കരഞ്ഞപ്പോഴാണ് മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ, നിന്റെ അച്ഛനെ കാത്തരുളാതിരിക്കില്ല അല്ലാഹു പാടിൽ കരയുകായിക കുഞ്ഞേ എന്ന് വള്ളത്തോട് പറയാം. പുണ്യനബിയുടെ വാക്കുകൾ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വരികളാക്കി വള്ളത്തോൾ പാംസു സ്നാനത്തിൽ. മാലാർന്നു കേഴും മകളെ തലോടി പൊട്ടി പൊട്ടി കരയുന്ന പൊന്നുമോളെ തന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു സുശാന്തശീലൻ. ആ വാക്കിന് ഇനി അതിനേക്കാൾ നല്ലൊരു മനോഹരമായ പദപ്രയോഗമല്ല സുശാന്തശീലൻ. അത്ര വലിയ പ്രതിബന്ധകൾ ഉണ്ടാകുമ്പോഴും സംയമനത്തോടെ അതെല്ലാം ക്ഷമിച്ച മുഹമ്മദ് മുസ്തഫ, നിന്റെ അച്ഛനെ കാത്തരുളാതിരിക്കില്ല അല്ലാഹു കരയുകായിക കുഞ്ഞേ, മോളെ നിന്റെ വാപ്പാനെ അല്ലാഹു കാക്കും, അതുകൊണ്ട് കരയരുത്.
നബി അപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരു മകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത്, ഈ ഒരു പെൺകുട്ടി മകളായി ഭാര്യയായി അമ്മയായി ഒക്കെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന സുഹൃതങ്ങളെക്കാൾ വലിപ്പമുള്ളത് എന്താണ് മനുഷ്യ സംസ്കാരത്തിൽ, മാനവ സംസ്കൃതി? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. അതുകൊണ്ടാണ് അവളെ അങ്ങനെ കെയർ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഭർത്താവിന്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴും നബി തിരുമേനി എന്നിട്ട് ഭർത്താവിന് ഉപദേശിക്കാൻ, പളുങ്കു പാത്രം പോലെ വിശുദ്ധമാണവൾ, ഉടഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പറയുന്നു മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യനെ കുറിച്ച് എന്താ പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്കേ, ഈ മനുഷ്യൻ സ്ത്രീയെ ഇത്രമേൽ അഭിമാനപൂർവം അവളുടെ സ്വത്വത്തെയും അവളുടെ മാനത്തെയും കുറിച്ച് ഇത്രമേൽ കൃത്യമായി പറഞ്ഞ മറ്റൊരാൾ എവിടെയാണ്? എവിടെയാണ് ഈ മതത്തെ കുറിച്ച് മറ്റൊരർത്ഥത്തിൽ പറയേണ്ടി വരുന്നത്? സ്ത്രീക്ക് നൽകപ്പെട്ട എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ, ലോകത്ത് സംസ്കാരം പിറന്ന മണ്ണിലെ സാമൂഹിക ജീവിതത്തിന്റെ വഴിയിലെമ്പാടും സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവളുടെ വസ്ത്രത്തിൽ പോലും കൃത്യത പാലിച്ചിരുന്നു എന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ രാമായണം തന്നെ ഉദ്ധരിച്ചു പറഞ്ഞതാണ്. രാമായണം, കാരണം അവിടെ സ്ത്രീ അങ്ങനെയാകണം. സ്ത്രീക്ക് കിട്ടേണ്ട പവിത്രതയെയും അതിന്റെ മാന്യതയും ആ രീതിയിൽ തന്നെ കാണണം. അവരെ അത്രയേറെ സ്നേഹിച്ചു. ഒരിക്കൽ ആയിഷ പറയുന്നുണ്ടല്ലോ, ഖദീജ റളിയല്ലാഹു തആലാനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഇത്ര ദേഷ്യപ്പെട്ടിട്ടില്ല. കാരണം ഖദീജ വഫാത്തായിട്ടും പിന്നെയും കാലങ്ങൾ കഴിയുമ്പോഴും അവരുടെ വാർഷികം അവരുടെ ആണ്ട് വരുമ്പോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരു ആടിനെ അർപ്പിച്ചു, എന്നിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യാനുള്ള ഉത്സാഹം, അത് ആ മാംസമൊക്കെ വിതരണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിനം പൂർത്തീകരിക്കുമ്പോ ഞാൻ ഒരിക്കൽ അങ്ങനെ തന്നെ ചോദിച്ചു പോയി, അല്ല നബിയെ, നിങ്ങൾക്ക് ഇതിനേക്കാളും സുന്ദരികളായ സ്ത്രീകളെ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ടും ഈ സ്ത്രീ തന്നെയാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി? അപ്പൊ റസൂലുള്ളാഹ്, അതെ അവൾ തന്നെയാണ്, അവൾ എനിക്ക് മക്കളെ തന്നവളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകാരികമായി നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതിന് കാരണം നബി തിരുമേനി അത്രയേറെ ഭാര്യ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ ഇവരെയൊക്കെ സ്നേഹിച്ചു, അവരുടെ പവിത്രതയെ കണ്ടു. അതുകൊണ്ടാണ് ആനിബസന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പഠിച്ച അങ്ങനെ എഴുതിയ ഗ്രന്ഥം, അവരെഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അതാണ്, ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് മുഹമ്മദ്. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞു, ഐ ഓഫൻ തിങ്ക് ദാറ്റ് വിമൻ ഇസ് മോർ ഫ്രീ ഇൻ ഇസ്ലാം ദാൻ ഇൻ ക്രിസ്ത്യാനിറ്റി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇസ്ലാമിലെ സ്ത്രീയാണ് ക്രൈസ്തവ സമൂഹത്തെ സ്ത്രീയെക്കാളും കുറെ കൂടി മോർ ഫ്രീ, കുറെ കൂടി സ്വതന്ത്ര. Women is more protected by Islam than by the faith which preaches monogamy. ഏകഭാര്യ മതി എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തകൾ നിലനിർത്തുന്ന അത്തരം വാദങ്ങളുടെ ഉള്ളിൽ പോലും സ്ത്രീ സുരക്ഷിതയാണെന്ന് പറയുന്നതിനേക്കാളും സുരക്ഷിത ഇസ്ലാമിലെ സ്ത്രീയുടെ സുരക്ഷിതത്വം തന്നെയാണ്. In Al Quran, the law about women is juster and more liberal. പരിശുദ്ധ ഖുർആനിലെ നിയമം സ്ത്രീയെ കുറിച്ച് പറയുന്നത് is juster and more liberal, അത് കുറെ കൂടി ലിബറലാണ്, കുറെ കൂടി നീതിയുക്തമാണ് എന്ന് പഠിച്ച പെണ്ണ് പറയുന്നു. യൂറോപ്പിന്റെ ജീവിതാനുഭവങ്ങളെ അറിഞ്ഞൊരു സ്ത്രീ, യൂറോപ്പിന്റെ ജീവിതാനുഭവങ്ങളുടെ എല്ലാ അഴുക്കും കണ്ട ഒരാൾ അവരാണ് പറയുന്നത്. ഞാനിത് ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, അള്ളാഹു രണ്ട് വിഭാഗം സ്ത്രീകളെ അള്ളാഹു ഉദാഹരിച്ചു. ഒന്ന്, എത്രമേൽ വലിയ കിരാതമായ മർദ്ദനങ്ങളുടെ കാലത്തു ജീവിച്ചപ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ തൗഹീദിനെ ഉയർത്തിപ്പിടിച്ച് ജീവിച്ച ഒരു മഹിളാമണി, അവരാണ് ആസിയ റളിയല്ലാഹു അൻഹ. ഞാൻ എന്റെ സഹോദരിമാരിനെ ഈ കേൾക്കുമ്പോ പറയാം, അങ്ങനെ ജീവിക്കലാണ് പ്രധാനം. അന്ധനായ ഒരു രാജാവിന്റെ മുമ്പിലാണ് ഇന്ത്യയിൽ മഹാഭാരതം എന്ന് പറയുന്ന ഒന്നുണ്ടാവാൻ തന്നെ കാരണം അതാണ്. ഒരു പാഞ്ചാലി വിവസ്ത്രയാകുമ്പോഴും അങ്ങിത് കണ്ടില്ലല്ലോ, അങ്ങ് എന്തുകൊണ്ടാണ് ഇപ്പോഴും കുരുവംശത്തിന്റെ മാത്രമായി തന്റെ മക്കളെ മാത്രമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിധം അങ്ങ് അധികാര പ്രമത്തനായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഒരു വലിയ ഇതിഹാസം തുടങ്ങുന്നത്.
ഒരു ക്രൗഞ്ചമിതുരം, ഒരു പെൺ, ഒരു ഒരു ആൺകിളി കൊല്ലപ്പെടുമ്പോ ഒരു പെൺകിളി കരഞ്ഞു തീർക്കുന്നതിന്റെ മുമ്പിലാണ് മാനുഷാദ പ്രതിഷ്ഠാം തമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിതുനാദ് ഏകം അവതീഹി കാമമോഹിതം എന്ന് രാമായണം തുടങ്ങുന്നത്. ഹേ കാട്ടാള, ആ ആൺകിളിയെ കൊല്ലുമ്പോ പെൺകിളി വേദനിച്ചു കിടന്നു കരയുന്നതിന്റെ മുമ്പിൽ നിനക്ക് ജീവിതം എന്നതൊന്നും ഇല്ലാതെ പോകട്ടെ, നീ നിരന്തരം അഭിശപ്തനായി പോകട്ടെ എന്ന പ്രാർത്ഥനയാണത്, എന്ന പ്രാർത്ഥനയാണ്. ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഇന്ന് നമ്മൾ അങ്ങനെ കാണുകയാണ്. ഒരു പെൺകുട്ടി അവസാനം അവൾക്ക് സമ്മാനം കിട്ടുമ്പോൾ ഞാൻ ആ കരച്ചിലിന്റെ മുമ്പിൽ ഉലഞ്ഞു പോയിട്ട് പറയാണ്, തന്റെ വസ്ത്രം മാന്യമായി ധരിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോരുമ്പോഴുണ്ടാകുന്ന കരച്ചിൽ, അത് ഇന്ത്യക്കല്ല യോജ്യം, അതേതോ കിരാതമായ ഒരു കാലത്തിന് യോജിച്ചതാണ്. ഒരു പെണ്ണിന് അവളുടെ സ്വതന്ത്രമായ അർത്ഥത്തിൽ അവൾക്ക് വേണ്ടത് ചെയ്യാനുള്ള, അവളുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ പോകുന്ന കാലം. അവിടുന്ന് മറ്റൊരു കാലവും മറ്റൊരു ചരിത്രവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദൃശ്യവും എന്റെ മുമ്പിൽ പെട്ടു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വാട്സപ്പിൽ വന്ന ഒരു ദൃശ്യം, ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഒരു പ്ലക്കേർഡ് ഇങ്ങനെ കൈപ്പിടിച്ചിരിക്കുന്നു, കിസ് മീ, അത് കൈപ്പിടിച്ചിങ്ങനെ, അതായത് എന്നെ ചുംബിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടിയുടെയും കഥ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. അബോളിഷൻ ഓഫ് ഫാമിലി എന്ന് പറഞ്ഞ എംഗൽസിന്റെ അതേ വർത്തമാനം കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടന പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ശരീരമല്ല വിപ്ലവം എന്ന് പഠിപ്പിച്ച ഒരു കാലത്ത് നിന്ന് ശരീരം മാത്രമാണ് വിപ്ലവം എന്നൊരവസ്ഥയിലേക്ക് താണുപോകാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കാക്കണം. നമ്മൾ നമ്മുടെ മക്കളെ കാക്കണം. ക്യാമ്പസിലാണ് ഈ അവസ്ഥ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ചില സ്ത്രീകൾ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ, ആ ഹദീസ് മുഴുവൻ വിശദീകരിക്കുന്നില്ല, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ അങ്ങനെ തുറന്നിടുകയും ചെയ്യുന്നവൾ, ലാ യജിദുന റീഹൽ ജന്ന, അവൾ സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയാത്തവളായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 2 ഉദാഹരണങ്ങൾ വെച്ച് നമ്മുടെ മക്കളെ നമുക്ക് കൃത്യമായി പരിപാലിക്കാൻ കഴിയട്ടെ. നമ്മുടെ കുടുംബങ്ങളെ സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും വഴിയിൽ നിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ദുആകൾ, അതിനുവേണ്ടിയുള്ള ആവശ്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള സഹോദരന്മാരുണ്ട്. നമ്മുടെ ഈ സദസ്സിനെയും ഈ പള്ളിയിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും നിൽക്കുന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തിന്റെ മകന് കൈ സംബന്ധമായ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് അത്രയും നന്നായി ഏറ്റവും നല്ല നിലയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ ശരിയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഈ സ്ഥാപനത്തിലെ തന്നെ ഒരു 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 കുട്ടിയുടെ പിതാവ് മരത്തിൽ നിന്ന് വീണ് ഹോസ്പിറ്റലിലാണ്. അർഹമുർ റഹീമിനായ റബ്ബ് ആ മോന് അവന് വേണ്ട എല്ലാ നിലക്കും ആ പിതാവിനെ ഏറ്റവും ആരോഗ്യത്തോടുകൂടെ തിരിച്ച് റഹ്മാനും റഹീമുമായി അള്ളാഹു നൽകി കൊടുക്കട്ടെ. അർഹമുർ റഹീമിനായ റബ്ബെ, നിന്നോടുള്ള തേട്ടങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ പ്രിയപ്പെട്ട കുറച്ചു മുമ്പ് മരിച്ചുപോയ എൻ്റെ സുഹൃത്തുകൂടിയായ ബുട്ടോസ് മുഹമ്മദ് അലി സാഹിബിന്റെ മകൻ, അദ്ദേഹം അസാസിര വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിനായി ഒരു ചാക്കരി നൽകിയിട്ടുണ്ട്. അർഹമുർ റഹീമിനായ റബ്ബ് ആ സഹോദരന്മാർ മരിച്ചുപോയവർക്ക് അള്ളാഹു ഖബർ സ്വർഗമാക്കുകയും അവരുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യട്ടെ. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സഹായങ്ങൾ നമ്മൾ പറയുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹിദായത്തുള്ള എന്നൊരു സഹോദരൻ കടപ്പുറം സ്വദേശിയാണ്, അതായത് സാവക്കാട് സ്വദേശി. അതുപോലെ ഫാരിസ് മുഹമ്മദ് എന്ന സഹോദരൻ, അർഹമുർ റഹീമിനായ റബ്ബ് അവർക്കെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ ഇൽമിന്റെ സദസ്സിനെയും ഈ പരിശുദ്ധമായ സ്ഥാപനത്തെയും സഹായിക്കുന്ന ഓരോ വർഷത്തിലേക്കും ആയി ഒരു കുട്ടിയെ അങ്ങനെ സ്പോൺസർ ചെയ്യുകയും അതുപോലെ മറ്റു സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ സഹോദരന്മാരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും, 2 ലോകത്തെയും സദുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. റബ്ബ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.